എങ്കി ഇനി ഇവിടെ താമസിക്കുന്ന സുരക്ഷിതമല്ല. ഏത് നിമിഷവും പോലീസ് ഇവിടെ എത്തും. ഓ, നമ്മൾ ഇനി എങ്ങോട്ട് പോടാ? അവൾ ഇവിടം വിട്ട് ഇറങ്ങിയിട്ട് അധികം നേരമൊന്നും ആയി കാണില്ല. പിന്തുടർന്ന് പിടിച്ചാലും അവള് വരില്ല. പ്രേമിച്ച് പെണ്ണിനെ നഷ്ടപ്പെട്ടിട്ടില്ല എനിക്കിതുവരെ. ഇവളും വഴുതി പോവാൻ പാടില്ല. എനിക്കും മുന്നേ മറ്റൊരുവൻ അവളുടെ കഴുത്തിലെ താലി കെട്ടാനും പാടില്ല. അതുകൊണ്ട് കണ്ടു കഴിഞ്ഞ ആ നിമിഷം തന്നെ അവളെ ഫിനിഷ് ചെയ്യണം, വെടിവെച്ചു കൊള്ളണം. താമാ, അല്ലെങ്കിൽ ഒരിക്കൽ കൂടി താൻ ഇതിനകത്തൊക്കെ നോക്ക്. ഓ ശരി. എവിടെ പോയത്? ഞാനിവിടെ പോയി നോക്കാനാ. കാവേരി, കാവേരി, അവര് ഭ്രാന്ത. എന്നെ അടുത്ത ജംഗ്ഷനിൽ ഒന്ന് ഇറക്കാവോ? കേറിക്കോളൂ. ആ, താങ്ക്സ്. ഇവിടെ മതിയോ? ഇനി പേടിക്കൊന്നും വേണ്ട, കുട്ടി സുരക്ഷിതമായി വീട്ടിലെത്തും. നിങ്ങൾ ആരാ? ചേട്ടാ, ഒന്ന് മണർക്കാട് വരെ പോണം. ഞാൻ അമ്മയെ കുറ്റപ്പെടുത്തു, എല്ലാം അറിഞ്ഞിട്ടും ആരോടും ഒന്നും പറഞ്ഞില്ല. എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടന്നു. അതിനുള്ള തിരിച്ചടി തന്നെയായത്. ചിന്നുമോളുടെ കാര്യത്തിൽ പാവം ആ നരനെ എത്രമാത്രം ശ്വാസം മുട്ടിച്ചു അവൻ. നെഞ്ചിൽ കൈവച്ച ആ പയ്യൻ പലതും പറഞ്ഞിട്ടും അതിനൊന്നും നമ്മൾ ചെവി കൊടുത്തില്ല. അന്നേ ആ തല്ലിപ്പൊളിയെ പെണ്ണുപിടിയനെ സംശയിച്ചിരുന്നുവെങ്കിൽ, അവനെ കുറിച്ചൊരു അന്വേഷണമെങ്കിലും നടത്തിയിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ വേദനിക്കേണ്ടി വരില്ലായിരുന്നു. രാമനാഥ സാറിന്റെ മരണം കണ്ട് മരവിച്ചു പോയതാ ഞാൻ ഉൾപ്പെടെ പലരും. അതിനുശേഷം അമ്മ ആദ്യം നിന്നൊക്കെ തിരിച്ചു വരാൻ എത്ര നാടെടുത്തു. അതിനേക്കാൾ ദയനീയമായിരിക്കും കാവേരി മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ. പിന്നെ മരണം തന്നെയാണ് നല്ലത്. അനാഥർക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടും എനിക്ക് എന്താ അയ്യര് ഇങ്ങനൊരു വിധി? ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയത്? ദേ മോളത്തിയല്ലോ. ആ
അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് കരുതിയില്ല. എനിക്ക് ഉറപ്പില്ലായിരുന്നു. എന്നാ അവനൊന്ന് കണ്ണു ചിമ്മിയ സമയത്ത് ഞാൻ അവിടുന്ന് ഓടിപ്പോന്നു. എന്തൊരു ബുദ്ധിമോശമാ കാണിച്ചേ. സത്യങ്ങളൊക്കെ രഘന പറഞ്ഞു, പിന്നെ ഗാന്ധാരി അമ്മയും. ആ നിലയ്ക്ക് എടുത്തു ചാടി അങ്ങനെ ചെയ്യണമായിരുന്നോ? ഒന്ന് ആലോചിച്ചിട്ട് വേണ്ടായിരുന്നോ എല്ലാം? 3 മാസം പ്രായമുള്ളപ്പോ എനിക്ക് കിട്ടിയതാ മോളെ. രാമേട്ടൻ തന്നെയാ കൊണ്ടുവന്നിട്ട് പറഞ്ഞത്, മക്കളില്ലാത്ത വിഷമം ഇനി വേണ്ട, ഇതാ നമ്മുടെ മോളെന്ന്. അതിനുശേഷം അമ്മ മോളെ ചേർത്ത് നിർത്തുമായിരുന്നു. ഇന്നിപ്പോ ഇതുപോലൊരു ദുഷ്ടം വന്ന് സത്യം അറിയിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും മോളൊന്നും അറിയില്ലായിരുന്നു. ജനിപ്പിക്കുന്നതിൽ കാര്യമില്ലല്ലോ മോളെ. ജന്മം നൽകിയ അമ്മ മോളെ വിട്ടുകളഞ്ഞു. തിരിച്ചറിവുണ്ടായത് മുതൽ ഗാന്ധാരി അമ്മയാ മോളുടെ അമ്മ. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. മോളെ തിരികെ വന്നില്ലെങ്കിൽ മരണത്തെപ്പറ്റി പോലും ചിന്തിച്ചുകൊണ്ടിരുന്ന ഈ അമ്മയെ ഇനി വേദനിപ്പിക്കരുത്. എന്താ മോളെ ഇത്? അതിന്റെ ഒന്നും ആവശ്യമില്ല. അമ്മയും മോളും തമ്മില് ഒരു മാപ്പ് പറച്ചിലിന്റെ കാര്യമില്ല. ഒരു തെറ്റിദ്ധാരണ നിലനിന്നു. ഇപ്പൊ മോടി വെച്ചിരുന്നതൊക്കെ മോളറിഞ്ഞു. ഇനി നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ ഗാന്ധാരി അമ്മ സ്വന്തം അമ്മയല്ലെന്ന ചിന്തയും വേണ്ട. കാവേരിയുടെ കഴുത്തിൽ താലി കെട്ടുന്നു, അവളുമായിട്ട് അജ്ഞാത സ്ഥലത്തേക്ക് മുങ്ങുന്നു, എന്നിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു, എല്ലാം ഒറ്റടിക്കല്ലേ തകർന്നു പോയത്. തന്നെ പോലെ ഒരു കൂടെ ഉണ്ടെങ്കിൽ എല്ലാം തകരവിടൂ, താറുമാറാവും. നമ്മൾ കള്ളു കുടിച്ചാണ് കുഴപ്പമായത്. മണമില്ലാത്ത മദ്യമാണെന്ന് പറഞ്ഞ് താനല്ലേ കുടിച്ചു തന്നത്? പോയത് പോയി, വയറ്റിനകത്ത് കാറ്റ് കയറി തുടങ്ങി. ആ പുഴയെ കുളിച്ചപ്പോ ഇത്തിരി വെള്ളം കുടിച്ചതാ. ഇനി പച്ചിലെന്ന് ജീവിക്കേണ്ടി വരുമോ? രാത്രിയിലെ എവിടോട്ടെങ്കിലും ഇറങ്ങാൻ പറ്റൂ, അതും അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത്. ഓ, അതുവരെ പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. എന്തിനാടാ നമ്മൾ രണ്ടാമതും കണ്ടുപിട്ടിയത്? ഞാനാണെങ്കിൽ തരികട പരിപാടികളൊക്കെ നിർത്തി സ്വസ്ഥമായിട്ട് നാടകം കളിച്ച് ജീവിക്കായിരുന്നു. ഇപ്പൊ അതിനും പറ്റാതായി. എന്തിനാണോ എന്നെ കണ്ടപ്പോ പിന്നാലെ കൂടിയത്, അതോടെ എന്റെ നല്ല സമയം പോയി കിട്ടി. ചുറ്റിനും പോലീസ് വളഞ്ഞിരിക്കുക. എടാ, ഈ മണർക്കാടും പാമ്പാടി വിട്ട് നമുക്ക് പുറത്തു കിടക്കാൻ പറ്റുമോ? ഒരു ചൂണ്ട സംഘടിപ്പിക്കാൻ പറ്റൂടാ. പുഴയല്ലേ, ചൂണ്ടയിൽ മീൻ കൊത്തിയാലേ നമുക്ക് പരിശോധിക്കാം. രാത്രിയിൽ കെട്ടിയിടുന്ന വള്ളങ്ങളുണ്ട്, പുഴ കടന്ന് പോയാല് പുഴയുടെ നടുക്കുള്ള ഒരു തുരുത്തിലെത്താം. അവിടേക്ക് ആരും അങ്ങനെ വരില്ല. അവിടെ ഹോട്ടലുണ്ടാടാ. ഓ, കാട് മാത്രമേ ഉള്ളൂ. ഓ, കാട് മാത്രമല്ല വിഷമുള്ള പാമ്പും ഉണ്ടാവും, അതിന്റെ കടി കൊണ്ട് നമ്മൾ ചാകണോ? ഒന്നും ഉണ്ടായിരുന്നു. ഓ, തനിക്ക് നീന്തലറിയോ? ഇല്ല. നന്നായി, എനിക്കറിയാം. അതുകൊണ്ടാ പുഴയ്ക്കടുത്തുള്ള ഈ സ്ഥലത്ത് തന്നെ ഞാൻ തമ്പടിച്ചത്. കൊള്ളാം. എന്തൊരു ശബ്ദം! ജീപ്പിന്റെ ശബ്ദമാണല്ല, പോലീസുകാരായിരിക്കോ? ഗൗഡിയുടെ വണ്ടിയല്ലേ? എല്ലാ കാലന്മാരുണ്ടല്ലോ. നിക്കവിടെ, അടുക്കരുത്, തോക്കെടുത്ത് വെടിവെക്കണ ശരത്തെ. ശരത്തെ, അവനെന്തേ? അയ്യോ, നിക്കൂല, ഓടിക്കല്ലേ. ഞാനൊരു പാവോട് ഞാനൊരു പാവോ ചെയ്തിട്ടില്ല. അയ്യോ അയ്യോ, മിക്കവാറും പുഴ ചാടി കാണും. നിങ്ങൾ ഇവനെ നോക്കിക്കോ, ഞാൻ അവനെ നോക്കിക്കോളാം. എന്നെ അയ്യോ, എന്റെ കൊക്കയിൽ എറിയല്ലേ. ഇല്ലടാ,
നിന്നെ കൊന്നിട്ട് കാര്യമില്ലടാ. ആ തെണ്ടിയെ കൂടെ നിർത്തിയതാ, പറഞ്ഞ് മയക്കി കൂടെ നിർത്തിയതാ. മയക്കോ നീ ആരാടാ? മോഹിനിയോ? കുറച്ച് വള്ളി എടുക്കാം. അയ്യോ എന്തിനാ വള്ളി? തൂക്കാ. അവനോടുള്ള ദേഷ്യം എന്നോട് തീർക്കല്ലേ. എന്നെ കാട്ടിൽ കെട്ടിയിടല്ലേ പുലിയൊക്കെ ഉള്ളതാ. പിന്നെ ഞങ്ങൾ കെട്ടിയിടൂല, ഞങ്ങൾ കെട്ടി തൂക്കും. പുഴയെ ചാടി പിടിക്കാൻ നോക്കിയപ്പോ ഷൂട്ട് ചെയ്ത് രക്ഷപ്പെട്ടു. പോലീസിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പുഴയുടെ അക്രമം ഒന്ന് തിരയാൻ. അതെ, അവന് വെള്ളത്തിന് ഊളിയിട്ട് കിടക്കാൻ നല്ല പരിചയമോ. ഒരു 10-15 മിനിറ്റ് ഒക്കെ വെള്ളത്തിൽ ചുമ്മാ കിടക്കും. അയ്യോ കിട്ടേണ്ടവനെ കിട്ടിയില്ല, ഇവനെ കൊന്ന് പുഴയിലിറങ്ങൾ. ഇവനെ ഒന്നും ചെയ്യണ്ട, ഇവനെ എസ് ഐ ബലരാമൻ കൊടുക്കാം. അങ്ങേര് ഇവനെ ഉരുട്ടി കൊന്നു. അയ്യോ എന്നാലും ഇവനെ കിട്ടിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്ന സെറിയല്ല. അവനായിട്ടുള്ള കൂട്ടുവിട്ട് അയ്യോ എന്റെ ഇരിക്കില്ല, എന്റെ അയ്യോ എന്റെ ഇരിക്കില്ലേ. അയ്യോ അയ്യോ ദേവന്റെ അടുത്തത് എന്റെ അപ്പോ വേണ്ട 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 വേണ്ട. എന്താണ് നിന്റെ പുതിയ പേര്? യാമിനി. അവന്റെ പേരല്ലേ ചോദിച്ചത്, നിന്റെ പേരാ ചോദിച്ചത്? പുത്തൂർ ദിനകരൻ. ഇവിടത്തെ നിന്റെ പേരെന്താടാ? സുബ്രഹ്മണ്യം. സുബ്രഹ്മണ്യം പിന്നെ ശരവണ്ണാരാടാ? രണ്ടു ഒരാളാണ് സാറേ, പിന്നെ ചിലവര് മുരുകനും വിളിക്കും. നിനക്ക് ഞാൻ പേരില്ലാതാക്കാം. ഒരുത്തന്റെ കൂടെ നടന്ന് ആയുസും ആരോഗ്യം പോയി സാറേ. സാറിനെയും അവൻ ഒരുപാട് പറ്റിച്ചല്ലേ. അത് ശരിക്കും ഒരു നേരം പോക്കല്ലായിരുന്നോടാ നിനക്കും അവനും? അവൻ ഓരോ കഥകൾ വന്ന് പറയുമ്പോ നീ കുലുങ്ങി കുലുങ്ങി ചിരിച്ചു കാണലോടാ. ഓർത്തോർത്ത് ഓർക്കടാ, എന്നിട്ട് അതുപോലെ ചിരിക്കടാ. അല്ല സാറേ, അത് പിന്നെ ചിരിക്കടാ. ആ സമയത്ത് ഇതായിരുന്നു നിന്റെ ചിരി? അതെ സാറേ, ഇത് തന്നെയായിരുന്നു ചിരി. അല്ല സാറേ, എനിക്ക് ഓർമ്മ കിട്ടല്ല. നിനക്ക് ഓർമ്മയില്ലല്ലേ, നിന്റെ ഓർമ്മ ഞാൻ ശരിയാക്കി തരാം. ചിരിക്കും 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 ചിരിക്കും, ഓർത്ത് ഓർത്ത് ചിരിക്കും, ഓർത്ത് നല്ലപോലെ ചിരിക്കും. മറ്റുള്ളവന്റെ പ്രാണൻ എടുത്തിട്ട് നീ ചിരിച്ച് മരിക്കുന്നോടാ. നിന്നെ ഞാൻ ചിരിപ്പിക്കാവടാ. ചിരിക്കാം ചിരിക്കടാ, ചിരിക്ക ചിരിക്കടാ. ഇനി എന്നെ ഒന്നിനും കൊള്ളത്തില്ല സാറേ, ഒരു ചാക്കിലാക്കി ഏതെങ്കിലും പൊട്ടക്കടലിലേക്ക് എറിഞ്ഞേക്ക്. നിന്നെ എവിടേക്കും അറിയില്ല, മറ്റവനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് കൈ തരിക്കും. അപ്പൊ കൈത്തരിപ്പ് മാറ്റണ്ടടാ. ചിരിക്കടാ ചിരിക്കടാ ചിരിക്ക ചിരിക്ക ചിരിക്കടാ ചിരിക്ക 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 നല്ലപോലെ ചിരിക്ക, ഓർത്ത് ഓർത്ത് ചിരിക്ക 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 ചിരി നിർത്തിയായിടിയ ചിരിക്കടാ ചിരിക്ക 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 നിർത്തരുത്, ചിരിച്ചോ. ഇവൻ ചിരി നിർത്തിയ ഇടിച്ചേക്ക്, ചിരിക്കടാ. അയ്യോ
ആ കൊച്ചു രക്ഷപ്പെട്ടതിന് പടച്ചോനോട് നന്ദി പറയണം. ഒരുപാട് പ്രാർത്ഥിച്ചു ഞാൻ. എത്രയെത്ര ആൾക്കാർക്ക് ആശ്വാസമായതാ ഗാന്ധാരിയമ്മ. അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും മകളെ നഷ്ടപ്പെടാൻ പാടില്ല. കാവേരി വിതുര സുരേ സ്നേഹിച്ചു. അവന്റെ വാക്ക് കേട്ട് പലരോടും പിണങ്ങി. എന്നാലും അവളൊരു നല്ല കുട്ടിയാ. ഗാന്ധാരിയമ്മ വളർത്തിയതുകൊണ്ട് സ്നേഹവും കരുണയും എല്ലാരോടും ഉണ്ട്. എന്തായാലും ഒരു പോറിൽ പോലും ഏൽക്കാതെ തിരിച്ചെത്തിയല്ലോ. അവന്റെ 19-ാമത്തെ ഭാര്യ എന്തോന്നാ അവന്റെ പേരെന്ന് പറഞ്ഞേ? ശക്തി. തമ്പുരാനാ? ഏതോ വലിയ രാജകൊട്ടാരത്തിലെ. മോളെ കല്യാണം കഴിക്കാൻ വരുമ്പോ ഷാജഹാൻ ചക്രവർത്തിയായിരുന്നു. ഗൾഫിൽ കോടികൾ കൊയ്യുന്ന ബിസിനസ്സുകാരൻ. എന്റെ റബ്ബേ, ഗൾഫിലെങ്ങാനും ആയിരുന്നെങ്കിൽ ഓന്റെ എല്ലാം അങ്ങ് വെട്ടിവിട്ടേനെ. പറഞ്ഞതേ ഉള്ള ആളിങ്ങെത്തി. തിരികെ എത്തിയ ശേഷം രഹനച്ചേച്ചി കാണാതിരിക്കാൻ തോന്നിയില്ല. അതാ ഈ രാത്രി തന്നെ വന്നത്. എല്ലാത്തിനും ക്ഷമ ചോദിക്കുവോ ചേച്ചി. ഗൗഡയെങ്കിലും ചേച്ചിയെ കുറിച്ച് നല്ല മതിപ്പോട് സംസാരിച്ചെങ്കിലും ഞാൻ അതൊന്നും വിശ്വസിച്ചില്ല. അതിന് കിട്ടിയ തിരിച്ചടി ഇതൊക്കെ. രഹന മോളിൽ നിന്ന് സത്യങ്ങൾ അറിഞ്ഞിട്ടും മോള് മണ്ടത്തരം കാണിച്ച് അവന്റെ പുറകെ പോയല്ലോ. മോൾ ആരോരും ഇല്ലാത്ത കുട്ടിയാണെന്നിരിക്കട്ടെ, അങ്ങനെയാണോ മോളെ ഗാന്ധാരിയമ്മ വളർത്തിയത്? അമ്മയില്ലെന്നുള്ള തോന്നൽ എപ്പോഴെങ്കിലും കൊച്ചിന് തോന്നിയിട്ടുണ്ടോ? തെറ്റുകൾ ഒരുപാട് സംഭവിച്ചു. അങ്ങനെ ഒരുത്തനായി പോയി ഇടയിൽ വന്ന് പെട്ടത്. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മ. അവനെ അറിയാത്തിടത്തോളം കാലം അവൻ പറയുന്നത് ആരും വിശ്വസിക്കൂ. അവനെ ഉടനെ പിടിക്കോ മോളെ. പിടിക്കാൻ ശ്രമിച്ചു, പക്ഷെ കിട്ടിയത് കൂടെയുള്ളവനെയാ. അവനെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതിയായിരുന്നു. അവന്റെ ക്രിമികടി പണ്ട് പലപ്പോഴും ഞാൻ തീർത്തു കൊടുത്തതാ. എന്നിട്ടും അവന്റെ ഷൂക്കേട് തീർന്നില്ല. പുഴയിൽ ചാടിയവൻ എവിടെയെങ്കിലും പൊങ്ങത്തില്ല കാവേരി. ഗൗഡയെങ്കിലും നരേട്ടനും നന്ദേട്ടനും ജോസാറും ഒക്കെ അന്വേഷണത്തിലാ. പിന്നെ പോലീസും. ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ വേദന അറിയിച്ചു തന്നെ അവനെ കൊല്ലും. അതില് തർക്കമൊന്നുമില്ല. അവനെന്തായാലും ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ല. ജീവിക്കണമെന്ന് കൊതിയുള്ളവനവൻ. അതുകൊണ്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു മരണം നമുക്ക് കാണാൻ പറ്റും. വിവാഹത്തിന് വാദ്യാഘോഷവും ആൾക്കൂട്ടവും ഇല്ലായിരുന്നെങ്കിലും ഒരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. കതിർമണ്ഡപവും സെറ്റ് ചെയ്തിരുന്നു. മണിയേറെ ഒരുക്കിയിരുന്നു. അതിനിടയിൽ മദ്യപാനം തുടങ്ങിയതുകൊണ്ടാ എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയത്. മദ്യത്തിൽ എന്തെങ്കിലും കലർത്തി അവന്മാരെ മയക്കി കിടത്തിയിട്ട് തലക്കടിച്ച് കൊല്ലണമായിരുന്നു. എന്നിട്ടും കിട്ടേണ്ടവന് കിട്ടിയില്ലല്ലോ നാരായണേട്ട. അവനും പിടിയിലാവും. സ്വയരക്ഷയ്ക്ക് അവന് തോക്ക് കൊടുത്ത നീയല്ലേ, അതാ വിനയായത്. അവനിവിടെ വന്നപ്പോ അവന്റെ കഥകള് കേട്ടപ്പോ കൊടുത്തതാ. അതുകൊണ്ട് അമ്മയുടെ നേരെ അവൻ നിറവൊഴിക്കാതിരുന്നത് നന്നായി. നീയാണെല്ലാം വളർത്തിയത്. എത്ര ദിവസം ഞാൻ ഇവിടെ വന്നുപോയി, ഇവരൊക്കെ വന്നു, അപ്പോഴും നീയൊന്നും പറഞ്ഞില്ല. അവൻ ഇനി സ്വയം വെടിവെച്ച് വരിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. നമ്മുടെ കൈ കിട്ടിയ ചതയൊന്നും അവനറിയാം. ബീരാനെ വെച്ച് അവന് പിടിക്കാൻ പറ്റില്ലേ? ഇനി അവ വിളിക്കാൻ മറ്റ് സ്ഥലങ്ങൾ കണ്ടെത്തും. ഇതുവരെ പോകാത്ത ഇടങ്ങൾ. അതിനു മാത്രം ഇടവൊന്നും ഈ മണർകാടില്ല. നരം പറഞ്ഞതുപോലെ അവൻ സ്വയം വെടിവെച്ച് മരിച്ചില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ പിടിയിലാവും. അങ്ങനെ അവൻ പിടിയിലാവുന്നതിന് മുമ്പ് അവൻ എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയാനുള്ളത്. ആ ഒറ്റയാനെ പോലെ അവനിപ്പോ മുന്നിൽ കാണുന്നവരെയൊക്കെ കൊല്ലണമെന്നേ ഉണ്ടാവുള്ളൂ. ശക്തി എന്ന തമ്പുരാനും ശരവണൻ എന്ന ആശ്രിതനും
തുടക്കത്തില് ശരിക്കും വിശ്വസിച്ചു പോയി നാരായണേട്ട. അടുത്ത കിരീടാവകാശി ആകേണ്ടവനെ ബന്ധുക്കൾ കൊല്ലുമെന്ന് തന്നെയാ കരുതിയത്. കിരീടാവകാശി, രാജാവ്, തേങ്ങ കൊല. അവനെ തുണി ഉരിച്ച് നടത്തണം. ഇനി കൈ കിട്ടിയ അങ്ങനെ തന്നെ നടത്തണം. സ്ത്രീകളെല്ലാം അവനെ കല്ലെറിഞ്ഞ് കൊല്ലട്ടെ അവനെ. നിങ്ങൾ വാ. സാറേ, ഞാൻ പടം കണ്ടിട്ട് വരുന്ന വഴി. പടം കണ്ടിട്ട് വരുന്നു. അവസാനവും പോലീസുകാരെക്കാളും മുന്നേ നമ്മുടെ ആരുടെങ്കിലും കയ്യിൽ വന്ന് പെടുന്ന വിശ്വാസം. അതെ, ഞാനൊന്ന് പച്ച പിടിച്ച് വരുവാ. എന്നെ ഇങ്ങനെ തകർക്കരുത്. എല്ലാവരെയും കരയിച്ചെങ്കിലും അവനും കിടന്ന് പുളയുന്നുണ്ട്. മരണത്തിന് മുൻപുള്ള പുളച്ചില്.